കുരങ്ങന് വരം കിട്ടിയ കഥ. ഒരിടത്തൊരിടത്ത് ശ്രാവണം എന്നു പേരുള്ള ഒരു വനപ്രദേശമുണ്ടായിരുന്നു. ആ വനത്തിൻ്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു കരയിൽ സിംഹം, പുലി, കരടി മുതലായ മൃഗങ്ങളും മാൻ, മുയൽ, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളും പക്ഷികളും മറുകരയിലും. ശരിക്കും പറഞ്ഞാൽ ശാന്തസുന്ദരമായ വനം. ഈ വനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ കുടുംബങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ചിന്നം കുരങ്ങിന് മാത്രം ആരുമില്ല. കുരങ്ങായി ഈ വനത്തിലുള്ളത് ആകെ ഉള്ളത് ചിന്നൻ മാത്രം. വല്ലപ്പോഴും കളിതമാശകൾ പറയാൻ ആകെയുള്ള കൂട്ട് വെളുമ്പനെന്ന മുയൽ മാത്രമേ ഉള്ളൂ ചിന്നന്. ഒരിക്കൽ ചിന്നൻ കുരങ്ങ് വെളുമ്പ മുയലിനോട് ചോദിച്ചു, വെളുമ്പ, ഈ വനം എത്ര സുന്ദരമാണ്. ഇവിടെ എല്ലാവർക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട്, പക്ഷേ എനിക്ക് മാത്രമാണ് ആരുമില്ല. അവരെന്നെ തനിച്ചാക്കി പോയി കളഞ്ഞതാണോ, അതോ എല്ലാവരും കൂട്ടത്തോടെ മരിച്ചു പോയതാണോ? ചിന്നൻ്റെ ചോദ്യവും സങ്കടവും കണ്ടപ്പോൾ വെളുമ്പം പറഞ്ഞു, ചിന്ന, ഈ ചോദ്യം നീ എത്ര തവണ എന്നോട് ചോദിച്ചിരിക്കുന്നു. ഇതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. നീ വനദേവതയോട് പ്രാർത്ഥിക്ക്, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ചിന്നൻ വല്ലപ്പോഴും സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തൻ്റെ വാസസ്ഥലമായ മരത്തിൻ്റെ ചില്ലയിൽ അന്ന് ചിന്നൻ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ്. സൂര്യൻ അസ്തമിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിലും ഇന്ന് ആകാശത്തിന് നല്ല നിറം. ചിലപ്പോൾ ആകാശം നല്ല നീലനിറമായിരിക്കും, ചിലപ്പോൾ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ കൊണ്ട് വെളുത്തിരിക്കും. വളരെ കുറച്ച് ദിവസങ്ങളിലെ ഇതേപോലെയുള്ള തങ്ക നിറം കാണുകയുള്ളൂ. ചിന്നം കുരങ്ങൻ പതിവ് പോലെ ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് കൈകൾ കൂപ്പി കണ്ണടച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം വനദേവതയോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ആകാശത്തേക്ക് മലർന്നു കിടന്നു. അന്ന് ചിന്നന് ഉറക്കം വന്നില്ല. കുറേ നേരം ആകാശത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു കിടന്നു. അപ്പോഴതാ ആകാശത്തിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതും പിന്നീടത് ഒരു സ്ത്രീരൂപമായി മാറുന്നതും ചിന്നൻ ശ്രദ്ധിച്ചു. അത്ഭുതത്തോടെ ചിന്നൻ ആ കാഴ്ച ഇമവെട്ടാതെ നോക്കിക്കിടന്നു. പതുക്കെ പതുക്കെ ആ രൂപം ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നു. പിന്നെ ആ രൂപം ചിന്നം കിടക്കുന്ന മരക്കൊമ്പിൻ്റെ അടുത്തെത്തി. ഭയവും ആശ്ചര്യവും ചിന്നൻ്റെ ചങ്കിടുപ്പ് കൂട്ടി. അവനൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ചിന്ന, പേടിക്കേണ്ട, അടുത്തേക്ക് വരൂ. ആ രൂപം തൻ്റെ പേര് വിളിക്കുന്നു. എന്തൊരു ഭംഗിയാണ് ആ രൂപത്തിന്. ഇങ്ങനെ ഒരു രൂപം താൻ കണ്ടിട്ടേയില്ല. എന്താണ് ആലോചിക്കുന്നത്? നിന്റെ പ്രാർത്ഥന കേട്ടുവന്ന വനദേവതയാണ് ഞാൻ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ. അതോടെ ചിന്നൻ്റെ ഭയം മാറി. വനദേവത തനിക്കെന്ത് വേണമെങ്കിലും തരാനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചിന്നൻ ഭക്തിപുരസരം വനദേവതയെ തൊഴുതു. ദേവി, ഈ വനം എത്ര സുന്ദരമാണ്. ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കും, എന്തിനു പറയുന്നു, എല്ലാവർക്കും കുടുംബവും കൂട്ടുമുണ്ട്. അവരെല്ലാവരുടെ വർഗക്കാരുമായി കൂട്ടുകൂടുമ്പോൾ ഞാൻ ആരോട് കൂട്ടുകൂടും? എന്നെ മാത്രം എന്താണ് ഒറ്റയ്ക്ക് സൃഷ്ടിച്ചത്? എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒറ്റപ്പെട്ട് മതിയായി. ഒന്നെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ എൻ്റെ വർഗക്കാരായ കുറച്ചു പേരെ കൂടി എനിക്ക് കൂട്ടിനായി തരിക. ചിന്നം കുരങ്ങൻ തൻ്റെ സങ്കടങ്ങൾ വനദേവതയോട് താഴ്മയായി അവതരിപ്പിച്ചു. വനദേവതയ്ക്ക് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. വനദേവത ചിന്നനോട് കണ്ണടച്ചു പിടിച്ച് കൈനീട്ടാൻ ആവശ്യപ്പെട്ടു. ചിന്നൻ കണ്ണടച്ചു പിടിച്ച് കൈനീട്ടി. വനദേവത ചിന്നൻ്റെ കൊച്ചു കൈക്കിൽ കുറച്ച് വെള്ളമുത്തുകൾ വെച്ചു കൊടുത്തു. ചിന്ന, നീ ഈ മുത്തുകൾ കൊണ്ടുപോയി ഓരോ മരത്തിൻ്റെ പൊത്തിലും വയ്ക്കുക. അതോടെ നിന്റെ സങ്കടങ്ങളെല്ലാം തീരും, നിനക്ക് നല്ലത് വരും എന്ന് പറഞ്ഞ് ആ രൂപം മാഞ്ഞുപോയി. ചിന്നൻ തൻ്റെ കൈവശമുള്ള മുത്തുകൾ അപ്പോൾ തന്നെ ഓരോ മരപ്പൊത്തിലും സുരക്ഷിതമായി കൊണ്ടുവച്ചു. എന്നിട്ട് മരത്തിൽ കയറി ഉറങ്ങാൻ കിടന്നു. അല്പം താമസിച്ചാണ് ചിന്നൻ ഉണർന്നത്. പക്ഷികളുടെ നല്ല പാട്ട് കേട്ടപ്പോൾ ചിന്നന് വല്ലാത്ത സന്തോഷം തോന്നി. താഴെ നിന്ന് വെളുമ്പൻ മുയൽ ചോദിച്ചു, എന്താ ചിന്നൻ രാത്രി ഉറങ്ങിയില്ലേ? നേരം ഒരുപാട് വെളുത്തതറിഞ്ഞില്ലേ? അപ്പോഴാണ് ചിന്നന് ഓർമ്മ വന്നത്, താൻ രാത്രിയിൽ മുത്തുകൾ മരപ്പൊത്തിൽ വെച്ചതും വനദേവത എനിക്ക് വരം തന്നതും എല്ലാം. ചിന്നൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി മുത്തുകൾ വെച്ച മരത്തിലേക്ക് ചെന്നു നോക്കി. ചിന്നൻ അത്ഭുതം കൊണ്ട് സ്തംഭനായി. മരപ്പൊത്തിലിരുന്ന് ഒരു കുഞ്ഞു കുരങ്ങൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കുന്നു. ചിന്നൻ പെട്ടെന്ന് തന്നെ അടുത്ത മരപ്പൊത്തിലും നോക്കി, അതിലും ഒരു കുഞ്ഞു കുരങ്ങ്. എല്ലാ മരത്തിലും ചെന്നു നോക്കിയ ചിന്നൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി മുതൽ ഈ വനത്തിൽ ചിന്നൻ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള കാലം അത്രയും
ഈ കുരങ്ങം കുട്ടികളുടെ കൂടെ താമസിക്കാം. തനിക്കിണങ്ങിയ കൂട്ടുകാരുടെ വലിയൊരു ഒത്തുചേരൽ ചിന്നൻ്റെ എല്ലാ സങ്കടങ്ങളും പമ്പകടന്നു. ഇനി താൻ ഒറ്റയ്ക്കല്ല എന്നത് ഏറെ സന്തോഷകരമായി. ചിന്നൻ വനദേവതയെ മനസ്സുകൊണ്ട് സ്തുതിച്ചു.